പാൽപൂരി. ചേരുവകൾ: മൈദാമാവ് 6 കപ്പ്, പാൽ 1.5 ലിറ്റർ, നെയ് 150 ഗ്രാം, ഡാൽഡ 1 കിലോ, പഞ്ചസാര 1.5 കപ്പ്. തയ്യാറാക്കുന്ന വിധം: മൈദമാവ് വെള്ളവും ഉപ്പും പാലും പഞ്ചസാരയും ചേർത്ത് കട്ടിയായി കുഴിച്ചതിന് ശേഷം നെയ്യൊഴിച്ച് കുഴയ്ക്കുക. 2 മണിക്കൂർ മാവ് ഉരുട്ടി അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തി പലകയിലിട്ട് പരത്തി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അകവും പുറവും മുറിച്ച് കോരി എണ്ണ വാർന്നു പോകാൻ വയ്ക്കുക. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. മൈദാപൂരി. ചേരുവകൾ: മൈദ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: വെള്ളം ചൂടാക്കി അതിൽ പാകത്തിന് ഉപ്പിട്ട് മാവിലൊഴിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴയ്ക്കുക. അതിനുശേഷം മാവ് ചെറിയ ഉരുളകളാക്കി വെച്ച് പരത്തിയെടുക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ പൊരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പൂരി മസാല. ചേരുവകൾ: മൈദാമാവ് 500 ഗ്രാം, മുളകുപൊടി 2 സ്പൂൺ, വെളിച്ചെണ്ണ 2 കപ്പ്, ജീരകം 3 സ്പൂൺ, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: മൈദാമാവിൽ ജീരകപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ചേർത്തിളക്കി വെളിച്ചെണ്ണ ചൂടാക്കി ചേർത്തിളക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കുഴച്ച് മാവ് ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. കൈവെള്ളയിൽ വെച്ച് ചെറുതായി കനം കുറച്ച് പരത്തുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ പൂരി ഓരോന്നായി അതിലിട്ട് പൊരിച്ചെടുക്കാം. തണുക്കുമ്പോൾ വേറൊരു പാത്രത്തിലാക്കി ഉപയോഗിക്കാം. തൈരുപൂരി. ചേരുവകൾ: പച്ചരിപ്പൊടി 1 കിലോ, തൈര് 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 400 ഗ്രാം, മല്ലിപ്പൊടി 2 സ്പൂൺ, ഇഞ്ചി 4 കഷ്ണം, പച്ചമുളക് 15. തയ്യാറാക്കുന്ന വിധം: പച്ചമുളക്, മല്ലിപ്പൊടി എന്നിവ ഉപ്പ് ചേർത്ത് അരച്ചെടുത്ത് തൈരുമായി കൂട്ടിക്കലർത്തുക. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തൈരിൽ കൂട്ട് അതിലേക്കൊഴിച്ച് കലക്കി ഇറക്കി വെച്ച് അരിപ്പൊടിയിലൊഴിച്ച് കുഴയ്ക്കുക. ചെറിയ ഉരുളകളാക്കിയെടുത്ത് പരത്തി വട്ടത്തിൽ മുറിച്ച് ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ അതിലിട്ട് പൊരിച്ചെടുക്കാം. ഡ്രൈ കളർ പൂരി. മൈദാമാവ് 3 കപ്പ്, ക്യാരറ്റ് ചുരണ്ടിയത് 1 കപ്പ്, മല്ലിയില അരച്ചത് 1.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, സോഡാപ്പൊടി 3 നുള്ള്. മൈദാമാവ് 3 ആയി ഭാഗിച്ച് 1 ഭാഗം മൈദാമാവിൽ ആവശ്യത്തിന് ഉപ്പ് 1 നുള്ള് സോഡാപ്പൊടിയും ചേർത്ത് പൂരിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചു വയ്ക്കുക. 2-ാമത്തെ ഭാഗം മൈദാമാവിൽ ചുരണ്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉപ്പ്, 1 നുള്ള് സോഡാപ്പൊടിയും ചേർത്ത് ആവശ്യമെങ്കിൽ വെള്ളവും ചേർത്ത് പൂരിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചു വയ്ക്കുക. 3-ാമത്തെ ഭാഗം മൈദാമാവിൽ ഉപ്പ്, 1 നുള്ള് സോഡാപ്പൊടിയും അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് കുഴച്ചു വയ്ക്കണം. വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 3 നിറത്തിൽ കുഴച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറിയ ഉരുളകളെടുത്ത് 1-ന് മുകളിൽ അടുത്ത ഉരുള വെച്ച് അതിനു മുകളിൽ വീണ്ടും ചെറിയ ഉരുള വെച്ച് 3 ഉരുളകളും കൂടി ഒന്നിച്ച് വരത്തിയെടുക്കുക. 3 നിറത്തിലുള്ള പൂരി കിട്ടും. ഇവ ഓരോന്നും തിളച്ച എണ്ണയിലിട്ട് പൂരിക്ക് വറുക്കുന്നത് പോലെ വറുത്തെടുക്കുക. കറി കൂട്ടിയും കറിയില്ലാതെയും ട്രൈ കളർ പൂരി കഴിക്കാൻ നല്ലതാണ്. തൈരുപൂരി. ചേരുവകൾ: മാവ് 1/2 കിലോ, തൈര് 1.5 കപ്പ്, ഇഞ്ചി 1 ചെറിയ കഷ്ണം, പച്ചമുളക് 2 എണ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, തൈര് എന്നിവ ഒരുമിച്ച് ഒരു മിക്സിയിലിട്ട് അടിച്ച് നന്നായി അരച്ചെടുക്കുക. ശേഷം അതിന് ഉപ്പും ചേർത്ത് മാവിലൊഴിച്ചു കുഴച്ച് ഉരുളകളാക്കി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് ഓരോ ഉരുളയായി പരത്തി വട്ടത്തിൽ മുറിച്ചെടുത്ത് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചുകോരി എണ്ണമയം മാറ്റി ചെറു ചൂടോടെ കഴിക്കാവുന്നതാണ്. പൊട്ടറ്റോ മസാല പൂരി. അമേരിക്കൻ മാവ് 500 ഗ്രാം, പൊട്ടറ്റോ 2 എണ്ണം, ഗരം മസാല 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി പൊട്ടറ്റോ നന്നായി പുഴുങ്ങി അതിൻ്റെ പുറം തൊലി കളഞ്ഞ് ഉടയ്ക്കുക. അതിലേക്ക് ഗരം മസാല, ജീരകം, ഉപ്പ് എന്നിവ നന്നായി ചേർത്ത് യോജിപ്പിക്കുക. ഈ കൂട്ടും അമേരിക്കൻ മാവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി വയ്ക്കുക.
ശേഷം ഓരോ ഉരുളകളായി വട്ടത്തിൽ പരത്തിയെടുത്ത് ചൂടാക്കിയ എണ്ണയിലിട്ട് രണ്ടു വശവും നന്നായി മുരിച്ചെടുത്ത് എണ്ണ മയം മാറ്റി കഴിക്കാവുന്നതാണ്. പത്തിരികൾ വിവിധ തരം. ഗോതമ്പ് പത്തിരി. ചേരുവകൾ: ഗോതമ്പ് മാവ് 2 കപ്പ്, തേങ്ങ തിരുമിയത് 2 മുറി, ജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ പാകത്തിന്, ചുവന്നുള്ളി 4 എണ്ണം, വെള്ളം 2 കപ്പ്. വെള്ളം തിളയ്ക്കുമ്പോൾ എണ്ണയും ഉപ്പും ചേർക്കുക. തേങ്ങ ചിരുകിയത്, ചുവന്നുള്ളി, ജീരകം തുടങ്ങിയവ അരച്ചത് വെള്ളത്തിൽ ചേർക്കുക. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഗോതമ്പ് മാവിട്ട് മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഇളക്കി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക. തണുക്കുന്നതിന് മുമ്പ് മാവ് കുഴച്ചെടുക്കുക. കുഴച്ച മാവ് ഉരുളയാക്കി നേർമയോടെ പരത്തി ചുട്ടെടുക്കുക. മീൻ പത്തിരി. ചേരുവകൾ: പച്ചരി 1/4 കിലോ, പുഴുങ്ങലരി 1/2 കിലോ, തേങ്ങ 2, സവാള 2, ഉപ്പ് ആവശ്യത്തിന്, നെമ്മീൻ 1/2 കിലോ, സവാള 3 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, എണ്ണ 5 സ്പൂൺ, സവാള 8 എണ്ണം, വെള്ളം 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1 നുള്ള്, പെരും ജീരകം 1 ടീസ്പൂൺ, തേങ്ങ കപ്പാൽ 3 കപ്പ്, പച്ചമുളക് 7 എണ്ണം, മുളകുപൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, മല്ലിയില അല്പം, ഇഞ്ചി ചതച്ചത് 2. തയ്യാറാക്കുന്ന വിധം: പച്ചരി, പുഴുക്കലരി ഇവ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം അരിയും തേങ്ങയും സവാളയും ജീരകവും പെരുംജീരകവും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല കട്ടിയായി അരച്ചെടുക്കുക. ഫില്ലിങ്ങിനായി ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് പച്ചമുളക്, ഇഞ്ചി, സവാള ഇവ അരിഞ്ഞ് വഴറ്റി മുളകുപൊടി, മല്ലിപ്പൊടി, തക്കാളി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ 1 കപ്പ് വെള്ളമൊഴിച്ചു വഴറ്റുക. മസാല തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ചെടുക്കുക. വറുത്തെടുത്ത നെമ്മീൻ കഷ്ണങ്ങൾ അതിലിടുക. ഒരിലയിൽ ചപ്പാത്തി പോലെ അരിമാവ് പരത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറേശ്ശെ വയ്ക്കുക. നടുവിലായി 1 മീൻകഷ്ണം വെച്ച് അതിനു മുകളിൽ പരത്തിയ മാവ് 4 ഭാഗവും വെച്ച് അമർത്തി വേവിക്കുക. ഡബിൾ ഫ്രൈ പത്തിരി. ചേരുവകൾ: മൈദ 1/2 കപ്പ്, ഗോതമ്പ് മാവ് 1/2 കപ്പ്, കോഴിമുട്ട 5 എണ്ണം, അണ്ടിപ്പരിപ്പ് 7, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, കിസ്മിസ് പാകത്തിന്, നെയ്യ് 3 സ്പൂൺ, ഉപ്പ് പാകത്തിന്, വെള്ളം ആവശ്യത്തിന്, എണ്ണ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് മാവ്, മൈദാമാവ് ഇവ പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കുഴയ്ക്കുക. അതിൽ മുട്ടയടിച്ച് പതപ്പിച്ച് ചേർക്കുക. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇവ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് നല്ല പോലെ കുഴച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ പരത്തി എണ്ണയിൽ പൊരിച്ചെടുക്കുക. 2 മുട്ടയും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. പൊരിച്ച പത്തിരി കലക്കിയ മുട്ട കൂട്ടിൽ മുക്കുക. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി മുട്ട മുക്കിയ പത്തിരി ഇതിലിട്ട് 2 വശവും മുരിച്ചെടുക്കുക. ഇതിനു മുകളിലായി പഞ്ചസാരയിട്ട് ചൂടോടെ ഉപയോഗിക്കാം. തുർക്കിപ്പത്തിരി. ചേരുവകൾ: മൈദാമാവ് 1 കിലോ, നെയ്യ് 3 സ്പൂൺ, ഉപ്പ് പാകത്തിന്, മുട്ട 12 എണ്ണം, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, മുന്തിരി ആവശ്യത്തിന്, പഞ്ചസാര 5 സ്പൂൺ, ഫില്ലിംഗ് ഇറച്ചി 1/2 കിലോ, സവാള 1/4 കിലോ, പച്ചമുളക് 15 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, മസാല 3 സ്പൂൺ, ഇഞ്ചി 5 കഷ്ണം. തയ്യാറാക്കുന്ന വിധം: മൈദാമാവിൽ നെയ്യ് ചേർത്ത് പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന രീതിയിൽ നനയ്ക്കുക. പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുഴയ്ക്കുക. അല്പം മാവെടുത്ത് പൂരിക്ക് പരത്തുന്ന രീതിയിൽ പരത്തി വറുത്തു കോരിയെടുക്കുന്നു. എരിവ് ഫില്ലിംഗ്: ഇറച്ചി, മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കുക. സവാള അരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് എണ്ണ ഒഴിച്ച് വഴറ്റുക. അതിൽ ഇറച്ചി വേവിച്ചതും മസാലയും ഉപ്പും ചേർത്ത് വഴറ്റി വാങ്ങുക. മധുര ഫില്ലിംഗ്: മുട്ടയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം ചേർത്ത് ഒരു പാത്രത്തിൽ കലക്കി അല്പം നെയ്യൊഴിച്ച് അടുപ്പിൽ വെച്ച് ചിക്കിയെടുക്കുക. കുറച്ച് മാവെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തുക. നടുക്കായി ആദ്യം ഇറച്ചി മസാല വയ്ക്കുക. അതിനു മുകളിലായി ചെറിയ പൂരി വയ്ക്കുക. പൂരിയുടെ മുകളിൽ മധുര ഫില്ലിംഗ് വെച്ച് അതിൻ്റെ വശങ്ങളെല്ലാം ചുരുക്കു പോലെ എടുത്ത് ബാക്കി വരുന്ന മാവ് മുകളിൽ നിന്നെടുക്കുക. അതിനുശേഷം എണ്ണയിൽ ഇളം ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കുക. ഇറച്ചി പത്തിരി. ചേരുവകൾ: മൈദ 1 കിലോ,
ഇറച്ചി അര കിലോ, മുട്ട അഞ്ചെണ്ണം, സവാള നാലെണ്ണം, വെളിച്ചെണ്ണ അര കിലോ,